നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നഴ്സിംഗ് വിദ്യാർത്ഥി അമ്മുവിന്റെ മരണം ഉണ്ടാക്കിയ നടുക്കം കുടുംബത്തിന് ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. ഈ മരണത്തിൽ തുടക്കം മുതൽ തന്നെ ദുരൂഹതകൾ വളരെ വലുതായി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ വീണ്ടും അമ്മുവിന്റെ പിതാവ് രംഗത്ത് വന്നിരിക്കുകയാണ്. ദുരൂഹത ആരോപിച്ച് പ്രിൻസിപ്പളും വാർഡനും പറയുന്ന കാര്യങ്ങൾക്ക് സ്ഥിരതയില്ല എന്നാണ് പിതാവിന്റെ ആരോപണം. കോളേജിനടുത്ത് നിരവധി ആശുപത്രികൾ ഉണ്ടായിരുന്നു, എന്നിട്ടും അമ്മുവിനെ ദൂരേക്കുള്ള ആശുപത്രിയിലാണ് കൊണ്ടുപോയത്. അതെന്തിനാണ് എന്നാണ് പിതാവ് ചോദിക്കുന്നത്. ആ കാര്യത്തിൽ സംശയമുണ്ടെന്നും അമ്മുവിന്റെ പിതാവ് ആരോപിച്ചു. കല്ലിൽ വീണ ഒരാൾക്ക് കാലിന് മാത്രമല്ലല്ലോ പരിക്ക് സംഭവിക്കുക എന്നും അച്ഛൻ ചോദിച്ചു. മകൾക്ക് നീതി കിട്ടണമെന്നും സംഭവ ദിവസം ഹോസ്റ്റലിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നും പിതാവ് പറഞ്ഞു. അതെന്താണെന്ന് വ്യക്തമാകണം. മകൾ ആത്മഹത്യ ചെയ്തു എന്ന് തങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നാണ് അമ്മുവിന്റെ കുടുംബം പറയുന്നത്. മാത്രമല്ല കോളേജ് പ്രിൻസിപ്പളിനെതിരെയും അമ്മുവിന്റെ പിതാവ് ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. പ്രിൻസിപ്പൽ പറയുന്നത് പലപ്പോഴും പല കാര്യങ്ങളാണ്. അദ്ദേഹത്തിന് സ്ഥിരതയില്ല. ഹോസ്റ്റൽ വാർഡനും അധ്യാപകരുമാണ് വിളിച്ചത്. വാർഡനാണ് ആദ്യം പറഞ്ഞത് കാലിന് ചെറിയ പൊട്ടലുണ്ടെന്ന്. പിന്നീട് ചോദിച്ചപ്പോൾ തുണിയെടുക്കാൻ പോയപ്പോൾ ടെറസിൽ നിന്ന് കാൽ വഴുതി വീണതാണെന്ന് പറഞ്ഞു. ഗുരുതരമായ അപകടമാണെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു. കോളേജിനടുത്തുള്ള ഹോസ്റ്റലിൽ എത്തിയിരുന്നെങ്കിൽ എന്റെ കുഞ്ഞ് ഇപ്പോഴും ജീവിച്ചിരുന്നേനെ എന്നും പിതാവ് വേദനയോടെ പങ്കുവയ്ക്കുന്നു. അത്രയും ഉയരത്തിൽ നിന്ന് വീണു എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ഡ്രസ്സിൽ അഴുക്ക് വേണ്ടേ? കല്ലിൽ വീണു എന്നാണ് പറഞ്ഞത്. കല്ലിന്റെ മുകളിൽ വീണയാൾക്ക് വയറിലും കാലിലും മാത്രം പരിക്ക് പറ്റുന്നത് എങ്ങനെയാണ് എന്നും പിതാവ് ചോദിച്ചു. അതേസമയം മകൾ ഇട്ടിരുന്ന യൂണിഫോമിലും അഴുക്കുണ്ടായിരുന്നില്ല. ലിഫ്റ്റിൽ കയറിയാൽ പോലും തന്നെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന കുട്ടിയാണ്. അവൾ അങ്ങനെ ഉയരത്തിൽ നിന്ന് ചാടുമെന്നൊന്നും തനിക്ക് വിശ്വസിക്കാനാകുന്നില്ല. സംഭവ ദിവസം രാവിലെ വിളിച്ചപ്പോഴും അവൾ സാധാരണ രീതിയിലായിരുന്നു സംസാരിച്ചത്. 4:50 മുതൽ വൈകിട്ട് മകളെ വിളിക്കുന്നുണ്ട്, പക്ഷേ കോൾ എടുത്തില്ല. ഭാര്യ ജോലി കഴിഞ്ഞ് വന്ന് വിളിച്ചു, അപ്പോഴും എടുത്തില്ല. വാർഡനെ വിളിച്ചു നോക്കി, അവരും എടുത്തില്ല. പിന്നെയും തുടർച്ചയായി വിളിച്ചപ്പോഴായിരുന്നു ഫോൺ അറ്റൻഡ് ചെയ്തത്. ഹോസ്റ്റലിലേക്ക് വരുന്ന വഴി സ്റ്റെപ്പിൽ വീണുവെന്നും കാലിന് പൊട്ടൽ ഉണ്ടെന്നും പറഞ്ഞു. മകൾക്ക് ഫോൺ കൊടുക്കാൻ പറഞ്ഞപ്പോൾ ആദ്യം അവർ സമ്മതിച്ചില്ല, പിന്നീടാണ് അവർ കൊടുത്തത്. അമ്മയെ നല്ല വേദനയുണ്ട് എന്ന് മാത്രമാണ് മകൾ പറഞ്ഞത്. കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീണു എന്നൊന്നും പറഞ്ഞില്ല. സ്ഥിരതയില്ലാത്ത പോലെയാണ് വാർഡൻ സംസാരിക്കുന്നത് എന്നും അമ്മുവിന്റെ അച്ഛൻ കുറ്റപ്പെടുത്തുകയുണ്ടായി. എന്തായാലും അമ്മുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് 3 സഹപാഠികളെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. ആത്മഹത്യാ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്ത അലീന, അഷിത, അഞ്ജന എന്നിവരെയാണ് പത്തനംതിട്ട കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. ഈ മാസം 27 രാവിലെ 11 വരെയാണ് ഇവരെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. ഈ മാസം 15 അമ്മു സജീവ് മരിച്ചത്. ഹോസ്റ്റലിന് മുകളിൽ നിന്ന് ചാടിയെന്നായിരുന്നു വീട്ടിൽ പറഞ്ഞത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും വഴിയായിരുന്നു അമ്മുവിന്റെ മരണം. അമ്മുവിന്റെ മരണത്തിൽ കുടുംബം ദുരൂഹത ആരോപിച്ചു. അമ്മു ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല, സഹപാഠികളിൽ നിന്ന് മാനസിക പീഡനം ഉണ്ടായി എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് കുടുംബം ഉന്നയിക്കുന്നത്. റാഗിങ്ങും വ്യക്തിഹത്യയും സ്ഥിരമായി നേരിട്ടിരുന്നു. മാത്രമല്ല അമ്മുവിന്റെ മുറിയിൽ ഈ 3 പ്രതികൾ അതിക്രമിച്ച് കടക്കാൻ ശ്രമിച്ചിരുന്നു. ലോഗ് ബുക്ക് കാണാതായതുമായി ബന്ധപ്പെട്ട് ഇവർക്കിടയിൽ തർക്കങ്ങളുണ്ടായിരുന്നു. മാത്രമല്ല ടൂറിന്റെ കോർഡിനേറ്ററായി അമ്മുവിനെ തിരഞ്ഞെടുത്തത് ഇവർക്കിടയിൽ അസ്വാരസ്യമുണ്ടാക്കി എന്നതടക്കമുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നതാണ്. എന്തായാലും അമ്മുവിന് എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ കുടുംബം ആഗ്രഹിക്കുന്നുണ്ട്. അവര് കൂടുതൽ ആരോപണങ്ങളുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.